നമസ്കാരം. ഞാനിപ്പോഴത് തൃശ്ശൂരാണ്. തൃശ്ശൂര് നമ്മുടെ പാലല്ലേ, പാലം മറ്റേ റൗണ്ട് മൊത്തമായിട്ടുള്ള ഇരുമ്പ് പാലം, അതൊന്ന് കാണാൻ വേണ്ടി വന്നിട്ടുള്ള അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ പച്ചക്കറി മാർക്കറ്റ് ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ ബസ് സ്റ്റാൻഡ് അവിടെ ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഈ റൗണ്ട് ഉള്ളത്. ഒരുപാട് ട്രാഫിക് പോലീസൊക്കെ നിൽക്കുന്നുണ്ട്. രാത്രിയായിട്ടും ഫാമിലീസ് ഒരുപാട് വന്ന് ഇത് കാണുന്നുണ്ട് എന്നാണ് വളരെയധികം സന്തോഷമുള്ള കാര്യം. പോലീസുകാരൊക്കെ നല്ലൊരു സേവനം തന്നെയാണ് ചെയ്യണത്. നിങ്ങൾക്ക് കാണാം അവരുടെ അങ്ങോട്ടുള്ള സർവീസൊക്കെ ഓടിപ്പോയതൊക്കെ കണ്ട. എന്തായാലും വളരെ സൗഹൃദമുണ്ട്, സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടായതിൽ തുടർന്ന് കാണാം. മൊത്തം 4 സ്റ്റെയർ കേസാണ് ഉള്ളത്. 1, 2, 3 ഞാൻ നിൽക്കണം കൂടി 4. ഇതുപോലത്തെ ഒരു സ്റ്റെയർ കേസാണ്. ലിഫ്റ്റ് സംവിധാനമുണ്ട്. ലിഫ്റ്റ് സംവിധാനം അവിടെ ഒരു സെൻട്രൽ പോർഷനിലായിട്ടാണ് ലിഫ്റ്റിൻ്റെ സംവിധാനം കൊടുത്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഈ സ്റ്റെയർ കേസ് ഒന്ന് കയറി നോക്കി നോക്കാം. പകൽ സമയമല്ലല്ലോ, രാത്രി സമയമായ കാരണം തന്നെ പകലൊക്കെ ആകുമ്പോൾ വേറൊരു വൈബാവോ. പച്ചക്കറി മാർക്കറ്റൊക്കെ സൂപ്പറായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കച്ചവടങ്ങളും കാണാമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത്യാവശ്യം പൈസ ചിലവാക്കിട്ട് വന്നിട്ടുണ്ട് ഈ കാര്യത്തിന്. എന്തായാലും നമുക്ക് തുടരാം മേലെ കയറിയിട്ട് എന്താണ് കാഴ്ചകളെന്ന് കാണാം. ഇതിന് വളരെ സംഗീതം തൊട്ടപ്പുറത്താവുന്നുണ്ട്. ഇതിലൊന്നുമില്ല, എന്തായാലും ഒരുപാട് ഫാമിലീസൊക്കെ നിൽക്കുന്ന കാണാണ്ട് ഒരുപാട് ആൾക്കാർ ഫോട്ടോസ് എടുക്കാൻ കാണാണ്ട്. എന്തായാലും ഇതുപോലൊരു സംവിധാനം ഉണ്ടാക്കിയതിന് എല്ലാ സർക്കാർ, കേന്ദ്ര സർക്കാരിനോടും കേരള സർക്കാരിനോടും നന്ദി പറയാണ്. നടക്കുമ്പോഴുള്ള ഒരു മൂവിങ്സിൻ്റെ ഒരു പ്രത്യേകതകളൊക്കെ ഒന്ന് കാണണ്ടാവും. നല്ല വൈബാണ്, ആൾക്കാരൊക്കെ നടക്കുന്നുണ്ടിൽ ശരിക്കും ഈവനിങ്ങിൽ നടക്കാൻ വരുന്നവരുണ്ട് ഇവിടെ. അതാണ് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാഴ്ച. ഒരു സൈഡിൽ കൂടെ കയറി ഒരു 5 ട്രിപ്പ് തന്നെ കാശ് മുതലാവും. നമ്മളിതിന് പൈസ കൊടുത്തിട്ടല്ല കേട്ടോ, നമ്മൾ ഈ ജിമ്മിനൊക്കെ പോണ കാര്യങ്ങളൊക്കെ ഇവിടെ അവസാനിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലിഫ്റ്റ് അല്ല കേട്ടോ. പിന്നെ ലിഫ്റ്റുകളുണ്ട്, പക്ഷെ ഇതിൻ്റെ പ്രവർത്തനമൊന്നും കാണാനില്ല. ചിലപ്പോൾ അതിന് സമയമൊക്കെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഒന്നുകൂടി പുറത്തൊക്കെ നോക്കാൻ കണ്ടില്ലേ, ബസ്സൊക്കെ പോണത് ബസ്സിൻ്റെ ടോപ്പ് വ്യൂ ഐ സെൻറ്ററ് നമ്മുടെ തൃശ്ശൂരിൻ്റെ ഹൃദയം തന്നെ വേണമെങ്കിൽ പറയാം. അടിപൊളിയുണ്ട് കേട്ടോ, അടിപൊളി ഒന്നും പറയാനില്ല. ഞങ്ങളുടെ നാട്ടിലാണ്, തൃശ്ശൂരാണ് എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു വളരെയധികം അഭിമാനമുണ്ട്, ആവേശമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നതും, നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തൃശ്ശൂരിലെ നമ്മുടെ ഫാമിലിയായിട്ടൊക്കെ വേണമെങ്കിൽ രാത്രി ഒരു ഞാൻ കൊടുത്തിട്ടില്ല, ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി വന്നപ്പോഴത്താണ് സത്യം പറയാലോ. അപ്പോൾ നമ്മൾ ഫാമിലിയായിട്ടൊക്കെ വന്നിട്ട് ഇതുപോലെ വന്നിട്ട് 100 റൗണ്ട് കറങ്ങി നമ്മുടെ എന്താ പറയുക, അല്ല സ്പോട്ട് ചെയ്യാനായിട്ട് പറയുന്നില്ല. തൃശ്ശൂര് നിങ്ങൾ ഏത് ഷോപ്പിൽ നിന്നും ആണെങ്കിലും അല്ലെങ്കിൽ ഏത് റെസ്റ്റോറൻറ്റ് വേണമെങ്കിലും എന്തുവേണമെങ്കിലും ചെയ്തു. അതാണ് ഞാൻ പിന്നെ ഒരു സാമട്ടിൽ കാര്യങ്ങൾ ഇട്ടത്. നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും എന്തുവേണമെങ്കിലും കഴിച്ചു, കുഴപ്പമില്ല. എന്തായാലും വന്നോ, അടിപൊളിയായിട്ട് ഇതുപോലെ നടക്കാം, നമുക്ക് രഹസ്യങ്ങളൊക്കെ കൈമാറാം. എന്തെങ്കിലുമൊക്കെ പേഴ്സണലായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ സംസാരിക്കാമെന്നേ, കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല, അടിപൊളിയായിട്ട് സംസാരിക്കാം. അല്ലാണ്ട് കച്ചറ ഉണ്ടാക്കാമെന്നൊന്നും ചിന്തിക്കേണ്ട, എല്ലായിടത്തും ക്യാമറ ഉണ്ട് കേട്ടോ. ലൈറ്റ് എത്ര കൊണ്ട് പ്രകാശം ഉണ്ടോ അത്ര രസകരമായിട്ട് തന്നെ രാത്രി സമയങ്ങളിൽ നമ്മുടെ കാര്യം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണ്ടോ അതൊക്കെ ഇവർ പിടിക്കണ്ടാവും. അപ്പോൾ അത് ഇച്ചിരി പേടിക്കണ്ട, ഇല്ലത്രം കാണിക്കാൻ സമ്മതിക്കില്ല. എന്തെന്നെ ആയാലും ഇവിടെ തന്നെ വെച്ച് വോയിസ് തരണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഭയങ്കരമായിട്ട് സൗണ്ട്, എന്തായാലും ഞാൻ ഇതിൽ തന്നെ വിടണുള്ളൂ വോയിസ്. ഭയങ്കര സൗണ്ട് പറഞ്ഞു, ഭയങ്കര സൗണ്ട്, ഒരു പ്രത്യേക അന്തരീക്ഷം, എന്താ അറിയില്ല. ദീപാവലി കൂടി ആയിട്ടില്ല, ഇത്രയധികം ഭയങ്കര സന്തോഷകരമായിട്ടുള്ള ഒരു വൈബ് തൃശ്ശൂരുണ്ടെന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കേണ്ട ഒരു കടമ എനിക്കുണ്ട് കേട്ടോ. പരിപാടി നടക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല, ഒരു എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഈ ഗെയിമിൻ്റെ പരിപാടികൾ പോലത്തെ ഒരു പരിപാടിയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. തൃശ്ശൂർ തന്നെയാണ്, ആവശ്യമുള്ളവർ വന്ന് അടിപൊളി കാറുകളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തൊട്ടെങ്കിലും പരിപാടി ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. വേണമെങ്കിൽ വന്നോ കാണാട്ടാ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും വരണം, കാണണം, സെറ്റാവണം. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാണ്ടൊക്കെ. ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ നടന്ന് നടന്ന് ബസ്സുകളും കാറുകളൊക്കെ പോകുമ്പോൾ ഇവിടെ ഒന്ന് പറയണ ഒരു വൈബ് വേറെയാണ്. തീർച്ചയായിട്ടും പറ്റിങ്ങ വായോ വീണ്ടും വീണ്ടും പറയാണ്. ഞാൻ വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പോൾ അത് കാരണം നിങ്ങളതിനും കൂടി അറിയിക്കണമെന്നുള്ളൂ. ഓക്കെ എന്നാൽ, ബൈ ബൈ.